ഒന്ന് പോയി കിടന്ന് ഉറങ്ങോ. ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്തി കാണിക്കുന്നെ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നോ? ഇല്ലെങ്കിൽ നീ എനിക്ക് സീത പേരുണ്ടാക്കും. വാതില് പുറത്തിനിട് കൂട്ടാൻ പറ്റില്ല. നീ എന്റെ നടന്നാൽ എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു. കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലനക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എളിന്തേറ്റ് നടന്നാൽ നാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നുറത്താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം. എന്ത് കണ്ടാലും പൂട്ടാൻ. മുരുകൻ, മുരുകൻ, മുരുകനല്ല ശ്രീകൃഷ്ണ. സോറി. എന്താ സോറി? നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പൊതുപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കല്ലോ. അബദ്ധ പട്ടിയതാണ്, അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി, സോറി. ഇപ്പൊ ഇങ്ങോട്ടാ, ടൗൺ വരെ. ഇതിനെ മൃഗാശുപത്രിയിൽ ഒന്ന് കാണിക്കണം, ഞാനുണ്ട്. ആട് പശുവൊന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി, പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കേറാം. ഇതിൽ ഏതാ ന്യായം ഇവിടെ എല്ലാരോടൊന്ന് ചോദിക്കട്ടെ. കേറിക്കോ, കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയൊക്കെയാ, ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടി കഴിഞ്ഞു വീണു ഗോപാല. മൂത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല, അത് അവർ തന്നെയുണ്ട്. ആ ചായക്കടയുടെ മുന്നിൽ നിന്ന് നിർത്തി പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലിക ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിൽ കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നുളക്ക് തൊളയിട്ടിരുന്നു, നിന്റെ അപ്പം കൊണ്ടുണ്ടോ തൊള? നീ എന്ത് ചണിച്ചായിരിക്കണം? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ. ആരാണ്? ആരാന്നറിയാമോ? വന്നി. അതെ, മല്ലയെ കാണിച്ചു നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവനെന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ, ഇപ്പൊ അതിന് കണക്കീർക്കാൻ പറ്റിയ സമയോ? നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചേ മല്ലയെ നിന്നെ കീറിക്കളയും. അമ്മക്കുളിച്ച നീ പാവങ്ങളെ തല്ലുമല്ലടാ. എന്നെ എത്ര വേണേ അമ്മ കുളിച്ചോ. ഐശ്വര്യായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യാൻ ഇറങ്ങിയതാ.
ഈ ബൈക്ക് ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ ടെൻഷൻ ആവണ്ട, കവലയിൽ നിന്ന് ഓട്ടോ പിടിച്ചുതരാം. ഓ എന്തോന്ന് ടെൻഷൻ, മെറിറ്റ് അടിസ്ഥാനത്തിലല്ലാതെ കാട്ടാപ്പള്ളിയുടെ റെക്കമെൻഡേഷനിലാണ് ജോലി കിട്ടിയതെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചിട്ട് പോരാനാണ് എന്റെ തീരുമാനം. ഏതായി ചപ്രത്തല, എന്നെ മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം. ഞാൻ ദശമൂലം വൈദ്യരാണോ? ശിവനാണല്ല. തല്ലിന് പോകുന്നതിന് മുമ്പ് ദശമൂലാരിഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും. ഒരുത്തനെ വെട്ടി അരിഞ്ഞ് അവന്റെ ദശ മുഴുവൻ ഒരു മൂലക്കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം. തള്ളക്ക് വിളി ഒഴിച്ച് ദശമൂലത്തിന് ഇപ്പൊ എന്താ വേണ്ടത്? അതെ, കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ. അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ പെണ്ണിന് നേരെയും ചിലപ്പോ ആക്രമണം ഉണ്ടായേക്കാം. അതിനൊരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ ഒരു കാവൽപ്പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും. എനിക്കാരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല, ദശമൂലം പോണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അതെ, എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണു വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ. ധൈര്യമായിട്ട് നടന്നോളൂ. ചോര കണ്ട അറപ്പുമാറിയവനാ ഞാൻ. സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. ഏത് കൊമ്പം വന്നാലും ആ കൊമ്പ് ഒടിച്ചു കളയും ഈ ദശമൂലൻ. മല്ലയ്യ വരുന്നുണ്ടല്ലോ. ആണോ? എങ്ങോട്ട്? ഹലോ ഡോക്ടറെ, നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണണില്ലല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ നേരത്തെ അറിയുമല്ലേ. പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും ബാങ്ക് ചെയ്ത്. ഇവിടെ വന്നിട്ടുള്ള വീരകഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ആ കാട്ടാപ്പിള്ളി ഇപ്പോ എന്നെ കെട്ടണമെന്ന് സ്വയം തീരുമാനിച്ചങ്ങ് നടക്കുക. അവന്റെ ഹോക കേളൂ, ഇവിടെ ഇപ്പൊ സോദിക്കാൻ ആനുണ്ടല്ലോ. ലക്ഷ്മി ധൈര്യമായിട്ടിരിക്ക, മനസ്സിലെ ആഗ്രഹം പോലെ എല്ലാം നടക്കും. ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും. അഷ്ട സാക്കൽവാ, നീ ഒരു കാതൽ മല്ലയ്യ തന്നടോ. അപ്പൊ പോട്ടെ. ഇവസെങ്ങാനും വന്ന എന്റെ ശവം കാണേണ്ടി വരും. അതെ, ഒന്ന് നിന്നേ. അയാൾ എന്നെ കണ്ടായിരുന്നു. പിന്നെ കണ്ടോന്നോ? കണ്ടല്ലേ. ആ, ഞങ്ങള് കാര്യം പറഞ്ഞു. എന്ത് പറഞ്ഞു? ഇനി മേലിൽ പ്രൊട്ടക്ഷൻ ഒന്നും പറഞ്ഞു പുറകെ നടന്ന തന്റെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ. ചുമ്മാ പറഞ്ഞതാ? അയാൾ ശരിക്കും പറഞ്ഞതായിരിക്കും. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ വരെ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. പിന്നെ നിങ്ങക്ക് താല്പര്യമില്ല, ഞാൻ ഇന്ന് നടക്കുന്നില്ല. ഭയങ്കര ചിരിയങ്ങളെയൊക്കെ ആയിരുന്നല്ലോ നിങ്ങൾ തമ്മിൽ. അത്രയ്ക്ക് അടുപ്പാ? നല്ല അടുപ്പാ. ഇനി വല്ല പ്രേമവും മറ്റാണോ? ഹലോ, ഒരു മിനിറ്റ്. പുറത്താരോടും പറയണ്ട. ഇല്ല, പുള്ളിക്കാരനോട് ഭയങ്കര പ്രേമാ. ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന. നിങ്ങളുടെ മുതലാളിയോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിൽ നിന്ന് മുതലാളി എങ്ങനെയൊന്ന് പിന്തിരിപ്പിക്കാൻ നോക്ക. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. ശിവനാണ് സത്യം. ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണമെന്ന് പലവട്ടം ആലോചിച്ചതാ. പറഞ്ഞാലും കുഴപ്പം, പറഞ്ഞില്ലേലും കുഴപ്പം. പറഞ്ഞ മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ ചെല്ലും. മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലുകയും ചെയ്യും. പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും. അപ്പോഴും മല്ലയ്യ മുതലാളിയെ തല്ലി കൊല്ലും. എങ്ങനെ പോയാലും മുതലാളിക്ക് മരണം ഉറപ്പാ. നീ കണ്ടോടാ മരണം ആർക്കാണെന്ന്. വടക്കുംമലയിൽ നിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. എന്തോ അപകടമുണ്ട്. ഷേവ് ചെയ്യണം. ഒരു ചായ. മരണം ഉറപ്പ് വരുത്തിയിട്ടേ പോകാവൂ. കാര്യം കഴിയുന്നത് വരെ ഒരു പോലീസും അതുവഴി വരില്ല. ഇപ്പൊ തോട്ടത്തിലേക്ക് പോകണ്ട. കാട്ടാപ്പിള്ളി വടക്കുംമലയിൽ നിന്ന് ആളെ ഇറക്കിയിട്ടുണ്ട്. കവലയിൽ വെച്ച് പരസ്യമായിട്ട് കൊല്ലാനാ പരിപാടി. തോട്ടത്തിലേക്കല്ല, കവലയിലേക്കാ പോകുന്നത്.